ഹായ് ഹലോ എല്ലാ മൗനരാഗം പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിൻ്റെ ആ ഒരു ജനറൽ പ്രൊമോ വന്നപ്പോൾ തന്നെ എന്തൊരു കളറാണല്ലേ. ഈ വട്ടത്തെ തന്നെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് മൗനരാഗത്തിൻ്റെ അത് വന്നിരിക്കുന്നത്. ഫുള്ളൊരു ഗോൾഡൻ ഒരു കളറിൽ മൊത്തത്തിൽ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ആ ഒരു യെല്ലോ ഗോൾഡൻ ഷെയ്ഡിൽ നല്ല സൂപ്പറായിട്ടുണ്ട്. അതുമാത്രമല്ല ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു തിരുവോണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ വർക്ക് കാര്യങ്ങളെല്ലാം പ്രൊമോയിലെല്ലാം സൂപ്പറായിട്ടുണ്ട്. അതെല്ലാം ഏഷ്യാനെറ്റിൻ്റെ കോമൺ ആയിട്ടുള്ള ആ കാര്യങ്ങളും സൂപ്പറാണ്. അതിലിങ്ങനെ ഓരോ സീരിയലിൻ്റെ അത് വരുമ്പോഴും നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ മൗനരാഗത്തിന് ഒരു സ്പെഷ്യൽ കാര്യമുണ്ട് പറയാൻ, മറ്റൊരു സീരിയലിനും ഇല്ലാത്തൊരു കാര്യം. ഞാൻ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ട്രോൾ ചെയ്ത് പോലെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സീരിയലിൻ്റെ വിശേഷങ്ങൾ നോക്കണം. അപ്പോൾ അതിലേക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തവണത്തെ ഓണം എന്ന് പറയുമ്പോൾ ഒരു വലിയ സ്പെഷ്യലുണ്ട്. അതായത് മൗനരാഗം സീരിയലിലെ നായകനും നായികയുമായിട്ടുണ്ട് നമ്മുടെ കല്യാണിയുടെയും കിരണിൻ്റെയും ആദ്യത്തെ വിവാഹ ശേഷമുള്ള ആദ്യത്തെ ഓണം സെലിബ്രേഷനാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ആദ്യമായിട്ട് നമ്മുടെ ചേച്ചിയുടെയോ ചേട്ടൻ്റെയോ അനിയൻ്റെയോ അനിയത്തിയുടെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ തന്നെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണം, ആദ്യത്തെ ക്രിസ്മസ്, ആദ്യത്തെ ദീപാവലി, ആദ്യത്തെ വിഷു എന്നൊക്കെ പറയും പോലെ ഉണ്ടല്ലോ. അതേപോലെയാണ് നമ്മുടെ കിരണിൻ്റെയും കല്യാണിയുടെയും ഓണാഘോഷമാണ് ഇക്കുറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു സ്പെഷ്യൽ വൈബ് ആ സീരിയലിൽ അത് ഉടനീളം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കാശിൻ്റെ അയ്യരുകളിയാണ്, കോടികളാണ്, ഓരോ ദിവസവും ഓരോ കോടി രൂപയുടെയൊക്കെ കഥകൾ പറയുന്ന മൗനരാഗത്തിന് പിന്നെ എന്തൊക്കെയാണെങ്കിലും ശരി ഇത്രത്തോളം ആർഭാടമായിട്ട് തന്നെ ആ ഓണാഘോഷം നടത്താം. അത്തം ഒന്നിൽ തുടങ്ങിയത് അത്തത്തിന് തന്നെ തുടങ്ങിയതാണ്. അതായത് ഒന്നാം ഓണത്തിൽ തന്നെ ചിങ്ങം പുലർന്നപ്പോൾ തന്നെ ഓണത്തിൻ്റെ ആഘോഷം തുടങ്ങിയ സീരിയൽ കൂടിയാണ് മൗനരാഗം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഫുൾ കളർഫുള്ളായിട്ടുള്ള ഒരു പ്രൊമോ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓണം വന്നതിൻ്റെ ആ ഒരു ഉത്സാഹം ഉള്ളിൽ തോന്നുന്നു ഈ ഒരു പ്രൊമോയൊക്കെ കാണുമ്പോൾ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കിരണും കല്യാണിയും ഒന്നിച്ച് ഓണത്തിൻ്റെ ആ ഒരു ഊഞ്ഞാലാട്ടവും എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ സന്തോഷം പോലെ തന്നെ അത്രയധികം പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സന്തോഷം നമുക്ക് ഒരു പക്ഷേ സ്വപ്നമായിരിക്കാം, അത് വേറൊന്നുമല്ല. നമ്മുടെ രൂപ കിരണിനും കല്യാണിക്കും ഒരുപോലെ ആഹാരമൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു സീൻ, ആ സീൻ എന്താണ് കഥയിൽ ഉദ്ദേശിക്കുന്നത്? അത് കഥയിലുള്ളതാണോ, അത് ജസ്റ്റ് പ്രൊമോയ്ക്ക് വേണ്ടി കാണിച്ചതാണോ? അങ്ങനെയൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നാം. പക്ഷേ അങ്ങനൊരു പ്രൊമോയിൽ പോലും ആ ഒരു പ്രൊമോയ്ക്ക് വേണ്ടി കാണിച്ചതാണെങ്കിൽ പോലും അവിടെ CS പ്രസൻസ് ഇല്ല. അപ്പോൾ അത് പ്രൊമോയ്ക്ക് വേണ്ടി കാണിച്ചതല്ല എന്ന് നമുക്ക് അവിടെ ഉറപ്പിക്കാം. കാരണം CS കൂടി ഉണ്ടായിരുന്നെങ്കിൽ കംപ്ലീറ്റ് മൗനരാഗത്തിലെ എല്ലാ പ്രധാന കഥാപാത്രങ്ങളും കൂടെ ചേർന്നുള്ള ഓണാഘോഷത്തിൻ്റെ ഒരു പ്രൊമോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമായിരുന്നു. പിന്നെ അത് CS ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെയില്ല. ഇത് കഥയിൽ വരാനുള്ള പ്രൊമോ തന്നെയാണ്. ഇനി അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ കിരണിനെ അക്സെപ്റ്റ് ചെയ്താലും ശരി, രൂപയ്ക്ക് വളരെ പെട്ടെന്ന് കല്യാണി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം CS ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ കല്യാണിയെ രൂപ വെറുത്തതാണ്. പിന്നെ ഓക്കെ, തൻ്റെ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വ്യക്തി. പിന്നെ ഓൾറെഡി നമുക്ക് വേറൊരു CS ഉണ്ടായിരുന്നല്ലോ, ചന്ദ്രസേനൻ്റെ ഡ്യൂപ്പായിട്ടുള്ള CS. ആ CS പറഞ്ഞതുകൊണ്ട് തന്നെ രൂപ അത് അക്സെപ്റ്റ് ചെയ്തതുമാണ്. പക്ഷേ ഇപ്പോൾ ആ താടിക്കാരൻ CSനെ നമ്മുടെ സീരിയലിനകത്ത് ഇപ്പോൾ കാണാറേ ഇല്ല. അദ്ദേഹം കൂടി ഒന്നുകൂടെ ഒന്ന് രൂപയുടെ മുന്നിലേക്ക് വീണ്ടും വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഓണത്തിന് ആ ഒരു ചന്ദ്രസേനൻ മീൻസ് CS എന്നുള്ള താടിക്കാരൻ CS ഉണ്ടല്ലോ, ആ നമ്മുടെ വിഗൊക്കെ വെച്ചിട്ട് വരുന്ന CS, അത് നമ്മുടെ സെയിം ചന്ദ്രസേനൻ തന്നെ. അത് ഒന്നുകൂടെ ഈ ഓണത്തിന് ഒന്നുകൂടെ ഒന്ന് വേഷം കെട്ടി വന്ന് രൂപയ്ക്കൊപ്പം ഇരുന്ന് സദ്യയൊക്കെ കഴിച്ചിരുന്നെങ്കിൽ സൂപ്പറായിരുന്നേ. ഇപ്പോൾ വിദേശത്തെവിടെയോ പോയി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വേഷം കെട്ടാത്തത്. ഏതായാലും നമുക്ക് അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ട്വിസ്റ്റ് ആയേനെ. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി CS കിരണും തമ്മിൽ പിണങ്ങുകയാണെങ്കിൽ മാത്രമേ ചിലപ്പോൾ രൂപ കിരണിനെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ വല്ലതും കഥയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സൂചന കൂടി നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ CS അല്ലെങ്കിൽ രൂപ, ഇതിന് ആരെങ്കിലും അച്ഛൻ്റെ കൂടെയോ അമ്മയുടെ കൂടെയോ നിൽക്കാം എന്നുള്ളതേ നമ്മുടെ കിരണിനുള്ളൂ. അതിൽ പോലും അച്ഛനുമായിട്ട് മിണ്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ട് പോലും രൂപ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സോ ആ ഒരു പ്രൊമോയിൽ കണ്ട ആ ഒരു കാര്യം അതൊരു സ്വപ്നം മാത്രമായിരിക്കും. പക്ഷേ അതിലും വലിയൊരു ഡേഞ്ചർ കാര്യം ഇനി അടുത്ത ആഴ്ച സംഭവിക്കുന്നുണ്ട്. അതായത് ഓണമൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. എന്നാൽ ഓണത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് വഴിയേ അറിയാം. അപ്പോൾ ഈ ഒരു തിരുവോണത്തിൻ്റെ എപ്പിസോഡ്സൊക്കെ എന്ന് പറയുന്നത് മിക്കവാറും തിരുവോണത്തിൻ്റെ അന്ന് സീരിയൽ കാണില്ല. അപ്പോൾ
തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കൊണ്ടൊക്കെ നമുക്ക് ഈ പറഞ്ഞ എപ്പിസോഡ്സ് ഒക്കെ കാണാം. പിന്നെ അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് തിരുവോണം ആഘോഷിക്കണം, അടിച്ചു പൊളിക്കണം. അത് കഴിഞ്ഞു വരുമ്പോൾ ഉറപ്പായിട്ടും തിരുവോണമൊക്കെ നമ്മുടെ മൗനരാഗത്തിലും കഴിഞ്ഞു കാണും. അത് കഴിഞ്ഞ് സോണിയ രൂപ അടിച്ചിറക്കുന്ന ഒരു സീൻ നമുക്ക് കാണാം. വളരെ നിരാശാജനകമാണ്, എങ്കിലും അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എന്താണ് ആ കഥയ്ക്ക് പിന്നിൽ എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം ഉറപ്പായിട്ടും പറയാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.